ഹലോ, അപ്പോൾ അങ്ങനെ ക്രിസ്റ്റഫർ സിനിമ കണ്ടിട്ട് ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ആരെങ്കിലും പബ്ലിക് റിവ്യൂ എടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ തിയേറ്ററിൻ്റെ സ്റ്റാഫുകളൊക്കെ വളരെ ജാഗരൂകരായിപ്പോണ്ട്. ആരെങ്കിലും റിവ്യൂ എടുക്കുകയാണെങ്കിൽ ഇവരെ ഷൂട്ട് അറ്റ് സൈറ്റാണെന്ന് തോന്നുന്നു. ആ രീതിയിൽ കുറേ പേരിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ക്രിസ്റ്റഫർ സിനിമ കണ്ടിട്ട് ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങി നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ്റെ പടം, ഉദയകൃഷ്ണയുടെ സിനിമ. എനിക്ക് തോന്നുന്നത്, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിലെ മമ്മൂക്ക പഞ്ചസാര പോലെ വെളുത്ത് പാറയാണ് കേട്ടോ. പുള്ളി വന്ന് നിൽക്കുന്ന സീനൊക്കെ ഭയങ്കര സ്വാഗാണ്, ഭയങ്കര ലുക്കാണ്. ആ ക്യാമറ വർക്കായാലും എഡിറ്റിംഗ് ആയാലും അതിനുള്ള കളർ ഗ്രേഡിങ്, ഇതെല്ലാം വേറെ ലെവലായിരിക്കുകയാണ്. നമുക്കൊരു ഒരു ഒരു ക്രൈം ത്രില്ലറിൻ്റെ ഒരു മൂഡ് വരുത്താൻ വേണ്ടി ഈ സിനിമയ്ക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ പറ്റുന്നുണ്ട്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയണമെങ്കിൽ, കുറേ സീനുകൾ എടുത്ത് അടിക്കടിക്ക് വെച്ചതുപോലെയാണ് എനിക്ക് തോന്നണത്. കാരണം എന്ന് വെച്ചാൽ, ഇതിനകത്ത് മെയിനായിട്ട് റേപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ റേപ്പ് നടന്ന് ബാധിക്കുന്ന സ്ത്രീകളെയൊക്കെ രക്ഷിക്കാൻ വരുന്ന ആളായിട്ടാണ് ഈ പറഞ്ഞ മമ്മൂക്ക വരുന്നത്. വിനയ സിനിമയുടെ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് പുള്ളി ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ പുള്ളി കാണിക്കുന്നുണ്ട്. അതായത് നമ്മളെ വിക്രം സിനിമയിലെ ഈ വിജയ് സേതുപതിയുടെ കുറുക്കിലൊരു പച്ചയൊക്കെ കുത്തിയിട്ട് വന്നിരിക്കില്ല. അപ്പോൾ അതുപോലെയൊക്കെ നിൽക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മമ്മൂട്ടി മമ്മൂക്കയെ കാണിക്കുമ്പം ഭയങ്കരമായിട്ട് കൈയടിക്കാൻ പറ്റാൻ വേണ്ടി ഒരുപാട് സ്ലോ മോഷനും മറ്റു കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത്, ആറാട്ട് മോലാൻ ആറാട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചിലപ്പം മമ്മൂക്കയ്ക്ക് ക്രിസ്റ്റഫർ ആകാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ഫസ്റ്റ് ഹാഫിൽ ഒരു സ്റ്റോറിയും, ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് എടുത്തു പറയുക ഒരു സ്റ്റോറിയും കാണില്ല. കുറേ കഥാപാത്രങ്ങൾ പറഞ്ഞ അമല പോളു, സ്നേഹ, ശരത്കുമാർ 2 മിനിറ്റിൽ തീർക്കാനുള്ള സാധനം സ്ലോ മോഷൻ ചെയ്ത് 5 മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സ്നേഹ, അപ്പം അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഒരു സ്റ്റോറി സംഭവം ഇതിനകത്ത് വരുന്നില്ല. എല്ലാം ഈ ക്രിസ്റ്റഫർ ആരാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ മോട്ടീവ് എന്താണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്കകത്ത് മുഴുവനും. ഒരു പ്രത്യേകിച്ചൊരു സ്റ്റോറി അതിനകത്ത് വന്നിട്ടില്ല. ഇനി സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും പാറിപ്പറക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവർ എനിക്കൊന്നും ആറാട്ടിന് ശേഷം കുറച്ച് മെച്ചപ്പെടുത്തി എടുക്കാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ടെക്നിക്കലി നല്ല രസമുണ്ട്. ഈ പറയുന്ന ക്യാമറ വർക്കായാലും എഡിറ്റിംഗ് ആയാലും അതിൻ്റെ കളർ ഗ്രേഡിങ്, മമ്മൂക്കയുടെ വരവും പോക്കും, ഇത്രയും മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഈ എനിക്ക് തോന്നുന്ന ഈ ഉദയകൃഷ്ണ പുള്ളി ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ആറാട്ടിന് ശേഷം ഓൾറെഡി ഫീൽഡ് ഔട്ട് ആയിപ്പോയ ഉണ്ണികൃഷ്ണനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെയും ഫീൽഡ് ഔട്ട് ആക്കും പോലത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഇത് വെറും ഫസ്റ്റ് ഹാഫിൻ്റെ ജഡ്ജ് മാത്രമാണ്. സെക്കൻഡ് ഹാഫും കൂടെ കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പം നിങ്ങൾ എല്ലാവരും വന്ന് തെറി വിളിക്കുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സിനിമ മുഴുവനും കണ്ടിട്ട് പറയാം, ഇല്ലെങ്കിൽ അല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യും, ഫുള്ള് കണ്ടിട്ട് പറയാം.